ഹലിർ അലൈഹി സ്വലാം കാണാൻ വന്നിട്ട് കാണണ്ട എന്ന് പറഞ്ഞ് മറിഞ്ഞടക്കുക ഇന്നത്തെ രീതി അതല്ലല്ലോ ഇന്ന് ആത്മീയ കച്ചവടക്കാർ വെറും പരസ്യത്തിൻ്റെ ആളുകളാണ് ഇവരെ പരസ്യം കണ്ടാൽ മനസ്സിലാക്കുക ഇവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് സഞ്ചരിക്കുന്നവരല്ലാന്ന് എന്തൊക്കെ പരസ്യ ആത്മീയ വിപണി മറ്റേത് വിപണിയേക്കാളും ലാഭമുള്ള വിപണിയാ കാരണം മറ്റു കച്ചവടം എന്ന് പറഞ്ഞാൽ ചരക്ക് വേണം അത് മേടിക്കണമെങ്കിൽ കാശ് കൊടുക്കണം ആത്മീയ വിപണിക്ക് എന്ത് ചരക്കാണ് വേണ്ടത് ഇവൻ്റെ ഇവന്റെ നാടകം മാത്രം മതി വേറൊന്നും വേണ്ട കുറച്ച് ബുദ്ധിയും കുശാഗ്രഹ ബുദ്ധിയും ഇത് രണ്ടേ ഉള്ളൂ വേറെ ചരക്കില്ലല്ലോ ലാഭമാണ് കിട്ടുന്നത് നൂറ് ശതമാനം ലാഭമാണ് അല്ലേ എന്തൊക്കെ എന്തൊക്കെ പരസ്യങ്ങളാണ് ആത്മീയതയുടെ പേരിൽ അല്ലേ എൻ്റെ നേതാവ് ആരാന്നറിയോ എൻ്റെ നേതാവിൻ്റെ കൂടെ കൂടിക്കോ കാരണം എൻ്റെ നേതാവാണ് സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുക്കുന്നത് എൻ്റെ നേതാവാണ് നബിയുടെ കൂടെ ഇരിക്കുന്നത് എന്റെ നേതാവിനെ റൗലയിലേക്ക് നബി മാടി വിളിച്ചു എന്നിട്ട് കൂടെ ഇരുത്തി ഇത് ഞാൻ കിനാവ് കണ്ടു ഇങ്ങനെ കണ്ട കിനാവൊക്കെ ഉളുപ്പില്ലാതെ സ്റ്റേജ് കെട്ടി പറയാൻ മാത്രം ഇവർക്കുള്ള തൊലിക്കട്ടി ഭാരം തന്നെ എന്താ ഈ പറയുന്നത് എന്റെ നേതാവിനെ റസൂല് വിളിച്ചു അടുത്ത് അടുത്തിരുത്തി അങ്ങനെ സ്വർഗത്തിലേക്ക് പോകാനുള്ള ടിക്കറ്റ് കൊടുക്കാൻ ഏൽപ്പിച്ചു ഇതങ്ങട്ട് പറയാ എന്നിട്ട് എന്റെ നേതാവിൻ്റെ ഒപ്പം കൂടിക്കോ എന്ന് പറയാം ഇങ്ങനെ കിനാവ് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നത് പറയാൻ പാടില്ല മോശപ്പെട്ട കിനാവ് സ്വപ്നമാണെങ്കിൽ പറഞ്ഞല്ലോ വല യുഹദ്ദിസു അഹദ ആരോടും പറയരുത് മോശം സ്വപ്നം കണ്ടാൽ ആരോടും പറയരുത് അതിനുള്ള പ്രതിവിധി ഹദീസിൽ വന്നിട്ടുണ്ട് പറഞ്ഞിട്ടുമുണ്ട് മറന്നിട്ടുമുണ്ട് എന്താവട്ടെ നല്ല സ്വപ്നം കാണണമെങ്കിലോ നല്ലത് കാണുകയാണെങ്കിൽ തന്നെ എല്ലാവരോടും അത് പരസ്യമായി പറയാൻ പാടുള്ളതല്ല മഹാനായ യൂസുഫ് നബി അലി സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും തന്റെ മുന്നിൽ സുജൂത് ചെയ്യുന്ന രംഗം സ്വപ്നം കണ്ട് ആ സ്വപ്ന സംഭവം പിതാവായ പ്രവാചകനായ നബി അലി ഇസ്ലാമിനോട് പറഞ്ഞ വേളയിൽ മഹാനായ യാക്കൂബ് നബി സലാം സ്വപ്നം കണ്ട മകനെ ഉപദേശിച്ചത് പരിശുദ്ധ കുർആാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഉപ്പാ സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും എന്റെ മുന്നിൽ പ്രണമിക്കുന്നത് ഞാൻ കണ്ടു സ്വപ്നത്തിൽ എന്ന് പ്രവാചകൻ യൂസുഫ് നബി അലി ഹിസ്സലാം ഉപ്പയായ യൂബ് നബി അലി ഹിസ്സലാമിനോട് പറഞ്ഞപ്പോ ആദ്യത്തെ ഉപദേശം നിന്റെ സ്വന്തം സഹോദരന്മാരോട് ഇത് മിണ്ടി പോകരുത് കേട്ടോ സ്വകാര്യ ഇനി നിന്റെ ഇക്കമാരോട് നിന്റെ കൂടപ്പിറപ്പുകളോട് പോലും നീ അത് പറയരുത് ഇതിന്റെ തഫ്സിൽ കാണാ നല്ല സ്വപ്നം കണ്ടാലും കുട്ടികളോടത് പറയരുത് വല അലൃത്തിൻ സ്ത്രീകളോടത് പറയരുത് മുത്തുകൾ ആലിമീങ്ങൾ അവരോടൊക്കെ നന്മ ഉദ്ദേശിച്ച് ചർച്ച ചെയ്യാന്നല്ലാതെ സ്വപ്നം എന്ന് പറയുന്നത് ദീനിൽ തെളിവല്ല ഈ തെളിവാണെങ്കിലും അല്ലെങ്കിലും അത് അങ്ങനെ പരസ്യമായി പറയാനും പറ്റൂല എന്നിട്ട് തങ്ങളുടെ ഗ്രൂപ്പ് വളർത്താനും സംഘടന വളർത്താനും മൈക്ക് കെട്ടിക്കൊണ്ട് കിനാവിന്റെ സ്വപ്നത്തിന്റെ കഥ പറയുന്ന ആളുകൾ പരിശുദ്ധ ദീനിന്റെ ബാലപാഠമെങ്കിലും പഠിക്കണം എന്നാ പറയാനുള്ളത് കിനാവ് കണ്ടോട്ടെ സ്വപ്നം ഇന്നും യാഥാർത്ഥ്യം തന്നെയാണ് അതിൽ നെല്ലും പതിരും അതിൽ സത്യവും മിഥ്യുമൊക്കെ ഉണ്ട് സ്വപ്നത്തിൽ കാര്യമുണ്ട് നമ്മളത് പറഞ്ഞതാണ് പക്ഷേ അത് വഴത് പറഞ്ഞിട്ട് എല്ലാവരോടും പറയാനുള്ള സംഗതിയല്ല എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി അല്ലേ ഞാൻ പറയണ്ടാന്ന് വിചാരിച്ചിട്ടും നാവിൽ തള്ളി വരികയാണ് തിരുകേശ വിവാദം നിങ്ങൾ കേട്ടില്ലേപ്പം അത് അല്ലേ എന്തൊരു വഷളത്തരമാണ് ഈ ഉമ്മത്തിന് എത്രമാത്രം നാണക്കേടാണ് എൻ്റെ നാട്ടിൽ ഒരു ഹിന്ദു സഹോദരൻ പ്രഭാകരൻ എന്ന് പേരുള്ളൊരു കൂട്ടുകാരൻ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ കലഹിച്ച് കലഹിച്ച് ഇപ്പോൾ പുതിയ ലഹള നബിയുടെ മുടിയുടെ പേരിലല്ലേ നിങ്ങളെ ലഹള എന്താ മറുപടി പറയാനുള്ളത് പ്രഭാകരൻ എന്നോട് ചോദിച്ചതാ ഇപ്പൊ നബിയുടെ മുടിയുടെ പേരിലാണല്ലേ നിങ്ങളെ ലഹള എന്താ പറയാൻ പറ്റുക അതിനെ ആദരിക്കുന്നവരാണെങ്കിൽ പ്രവാചകരുടെ തിരുശേഷിപ്പുകളോട് ബഹുമാനമുള്ളവരാണെങ്കിൽ മിനിമം അതിന്റെ പേരിൽ വിവാദങ്ങൾ ഉണ്ടാക്കാൻ പാടുള്ളതല്ല ഇത് ആദരിക്കപ്പെടേണ്ടതാണ് ഇതിന്റെ പേരിൽ കശപിശ ഉണ്ടാകരുത് എന്നുള്ള മിനിമം ചിന്ത അതിനെ അതിനാദരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവും ഉണ്ടാകണം അതിൻ്റെ പേരിൽ പണപിരിവ് നടത്തുന്നത് കരണീയമല്ല സമൂഹത്തിനിടയിൽ വാദപ്രതിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് ശരിയല്ല ഞാൻ ഏതെങ്കിലും പക്ഷത്ത് ചേർന്ന് പറയല്ലോ കേട്ടോ ഈ ഉമ്മത്തിനിടയിൽ നബിയുടെ മുടിയുടെ പേരിൽ പറഞ്ഞ് ഭിന്നിപ്പുണ്ടാക്കെന്ന് പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കിട്ടിയെന്ന് സങ്കല്പിക്കോ സങ്കല്പിക്കുക നബിയുടെ മുടിന്ന് ഇത് എല്ലാ നിലക്കും ഒരു സാധനം നിങ്ങളിൽ ആർക്കെങ്കിലും കിട്ടിയാൽ നിങ്ങൾ എന്താ ചെയ്യുക ജീവിതത്തിൽ അത്രമാത്രം വലിയ നിധി നിങ്ങൾക്ക് ഉണ്ടാവില്ല അല്ലേ അല്ലേ നിങ്ങളത് സൂക്ഷിച്ചു വെക്കും ജീവന് തുല്യം അതിനെ സംരക്ഷിക്കില്ലേ നിങ്ങൾ ഉടനെ തന്നെ നാട്ടിലൊരു കോംപ്ലക്സ് പണിയാ ഇതാ ഈ സാധനം ഇവിടെ പാത്തേക്കാൻ ഇവിടെ കൊണ്ടുവരു എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ ഒരു അനുഭവമായിട്ട് ആലോചിച്ച് നോക്ക് ശരിയല്ല ഇതൊന്നും ഇത് ഈ ഉമ്മത്തിനെ നാറ്റിക്കുന്ന ഇടപാടാണ് സത്യത്തിൽ ആദരിക്കപ്പെടേണ്ടത് ആദരിക്കപ്പെടണം അതിൽ തർക്കമില്ല പക്ഷേ ആ ആദരവിനെ നശിപ്പിക്കുന്ന തരത്തിൽ മറ്റു സമുദായങ്ങൾക്കിടയിൽ ആദരിക്കപ്പെടേണ്ട വസ്തുക്കളുടെ മഹത്വം തകർക്കുന്ന തരത്തിൽ ഒരിക്കലും ആദരവുണ്ടാകൂല മനസ്സിലാക്കേണ്ട സംഗതിയാണ് ഞാൻ അതിലൂടെ പോകുന്നില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് ആത്മീയ വിപണി മുഹിബുകളാണെങ്കിൽ അള്ളാഹുവിനെ അള്ളാഹുവിനെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന മുഹിബുകളാണെങ്കിൽ അവരും റബ്ബുമായിട്ടുള്ള ബന്ധം അവരുടെയും റബ്ബിൻ്റെയും ഇടയിൽ തന്നെ ശക്തമായി നിലനിൽക്കും പ്രവാചകരുമായിട്ടുള്ള മഹബത്താണെങ്കിൽ അതൊരിക്കലും പരസ്യപ്പെടുത്താൻ വേണ്ടി ഉണ്ടായിരിക്കുന്നതല്ല അതും അവരും പ്രവാചകരും തമ്മിലുള്ള ബന്ധമായിരിക്കും അങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും അള്ളോഹുവിന്റെ ആത്മമിത്രങ്ങളുടെ അവസ്ഥ അതാണ് അവരുടെ ആ സ്നേഹബന്ധം റബ്ബിനോടുള്ള ഇഷ്ടം നബിയോടുള്ള സ്നേഹം അത് പ്രകടിപ്പിക്കാൻ പാടില്ല ഒരിക്കലും എന്നുള്ള അർത്ഥത്തിലല്ല അത് പരസ്യപ്പെടുത്തുന്നത് അവർക്ക് ഇഷ്ടം ഉണ്ടാവൂല പ്രകടാകും നബിയോടുള്ള സ്നേഹം പ്രകടാവൂലെ അള്ളാഹിനോടുള്ള സ്നേഹം പ്രകടാകൂലേ പ്രകടാകും പ്രകടമാകുന്നതായിക്കോട്ടെ അത് പരസ്യപ്പെടുത്തൽ അവരുടെ ലക്ഷ്യമാവുകയില്ല എന്നിട്ട് ഇമാം വസാലി റഹിമഖുല്ല പറയുന്നു ഇങ്ങനെ ഈ മഹബത്തിന്റെ ശക്തി ഉള്ളിലൊതുക്കി ജീവിക്കുന്ന ആളുകൾ അയ്യുത്തൊ ഇങ്ങനെയുള്ള ആളുകളാണ് നിങ്ങൾ തേടേണ്ടത് എങ്ങനെയുള്ള ആളുകളെ അവരുടെ വിവാദത്തോ തോഴത്തോ അവരുടെ ഷൗക്കോ അവരുടെ മഹബത്തോ പരസ്യം ചെയ്യാത്ത ആളുകൾ റബ്ബുമായി അങ്ങനെയുള്ള ആളുകളെയാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത് എന്തിനാ അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ സത്യസന്ധരോടൊപ്പം നിങ്ങൾ എന്നും നിലനിൽക്കണം ജീവിതകാലത്ത് നിങ്ങൾ എന്നും നിലനിൽക്കണം അവരുമായിട്ട് നിങ്ങൾ മഴയത്ത് വേണം നിങ്ങൾക്ക് എപ്പോഴും സഹവാസം വേണമെന്ന് റബ്ബിന്റെ കലാം അപ്പൊ ഇങ്ങനെയുള്ള സ്വാതിത്വങ്ങൾ എവിടെയുള്ളത് അവര് അവരുടെ ആത്മീയതയുടെ പുരോഗതിയൊക്കെ പരമാവധി സ്വകാര്യമാക്കി വെക്കുന്ന ആളുകളാണ് അവരെയാണ് അന്വേഷിക്കേണ്ടത് എന്നാൽ വൽമഹുറൂറൂന ചതിയിലകപ്പെട്ട വിഡികളായ ചില ആളുകളുണ്ട് فانهم يطلبونهم ഈ കപ്പെട്ട വിഡികൾ മഹാൻമാരെ പരതുന്നത് കുപ്പായത്തിന്റെ ഉള്ളിലാണ് ഒല്ലിയുടെ ഉള്ളിലാണ് തലപ്പാവിൻ്റെ ഉള്ളിലാണ് കഷ്ണം വെച്ച കുപ്പായം ഇട്ട ആളെ നോക്കി നടക്കുകയാണ് സമൂഹത്തിനിടയിൽ പ്രസിദ്ധരായ ആളുകൾ എങ്ങനെ പ്രസിദ്ധി ബിൽ ഇൽമി ബിൽമി കൊണ്ട് പ്രസിദ്ധി അല്ലിമുല്ലാമത്തുല്ലാമാ എന്നിട്ട് ഒലക്ക എഴുതിയിട്ട് ഫ്ലക്സ് ബോർഡ് അടിച്ചിട്ട് വെക്കുക വയ്ക്കുക ഇങ്ങനെ കൊണ്ട് പ്രസിദ്ധരായ ആളുകളുടെ ഇടയിലാ ജനങ്ങൾ മഹാന്മാരെ തപ്പുന്നത് വൽ വറഴി സൂക്ഷ്മത കൊണ്ട് പ്രസിദ്ധമായ ആളുകൾ ഓ ആ മഹാൻ ആരോ ഒരു വലത്തുഭാഗത്തേക്ക് തുപ്പും കൂടിയും ചെയ്യൂല വലത്തുഭാഗത്തേക്ക് തുപ്പൽ കറാഹത്താ പോലും ചെയ്യാത്ത മഹാനാണ് ഈ മഹാൻ യഥാർത്ഥത്തിൽ നല്ല മഹാനാണെങ്കിൽ ഹം കെ ഞാനങ്ങനെ വലതുഭാഗത്തേക്ക് തുപ്പാത്തത് നീ പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ല അതിൻ്റെ റബ്ബിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് മേലിലത് പറയരുതെന്ന് പറഞ്ഞ് വിലക്കും ഇതിങ്ങനെ ഉഷാറായിട്ട് നിൽക്കുക ഞാൻ അവർകൾ ആരാ കണ്ട എന്നെക്കുറിച്ച് നാട്ടുകാർ പറയുന്നു വൽ വൽവാറഴി സൂക്ഷ്മത ജീവിതത്തിലെ സൂക്ഷ്മത കൊണ്ട് പ്രസിദ്ധരായ ആളുകൾ അധികാരം കൊണ്ട് പ്രസിദ്ധരായ ആളുകൾ അവർക്കിടയിൽ നിങ്ങൾ മുഹിബുകളെ തപ്പിയാല് അള്ളഹനെ സ്നേഹിക്കുന്നവരെ തപ്പിയാൽ കിട്ടൂല എന്ന് ഇമാം വസാലി റഹ്മി അലിഹി തങ്ങൾ പറയുന്നു ഇതൊക്കെ നമ്മൾ പറയണം മഹത്തുക്കളെ കുറിച്ച് പറയുന്നത് എന്തിനാന്നറിയോ അവരെപ്പോലെ എനിക്കും നിങ്ങൾക്കും ആകാം വലിയ പാടാണ് അള്ളാൻ്റെ തൗഫീക്ക് പ്രത്യേക തൗഫീക്ക് കിട്ടിയാലേ അങ്ങനെ ആകാൻ പറ്റുള്ളൂ ആകാൻ പറ്റാത്തവർക്ക് രക്ഷപ്പെടാനും അവരോടൊന്നിച്ച് സ്വർഗത്തിൽ ഒരു മാർഗമുണ്ട് അതെന്താ ഫമല്ലറുൻ ഔലിയാ ഇല്ല അള്ളാഹുവിൻ്റെ ആത്മമിത്രങ്ങളെപ്പോലെ ഒരു മുസ്ലിമിനാകാൻ പറ്റൂലെങ്കിൽ ഫമൻ അപ്പോൾ ഒരുത്തൻ ലാ യറു അവന് സാധിക്കില്ല കഴിവില്ല എന്തിന് ഇല്ല അള്ളാഹുവിന്റെ ആത്മമിത്രങ്ങളുടെ സ്ഥാനത്തേക്ക് പോകാനും അവരെ പോലെ ജീവിക്കാനും ഒരു പാവപ്പെട്ട മുസ്ലിമിനാകുന്നില്ല എന്നാൽ എന്നാൽ എന്നാലും രക്ഷക്കൊരു മാർഗമുണ്ട് ഒരു വഴിയുണ്ട് ആത്മമിത്രങ്ങളോട് സ്നേഹം വെക്കുക അവരിൽ വിശ്വസിക്കുക മഹാന്മാരിൽ മഹാന്മാരെ വിശ്വസിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുക എന്നാൽ വസല്ല പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ വിശ്വസിക്കുകയും ഔലിയാക്കളിൽ വിശ്വസിക്കുകയും ഹൃദയം നിറച്ച് സ്നേഹം വെക്കുകയും ചെയ്താൽ അവരോടൊപ്പം സ്വർഗത്തിൽ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് അള്ളാഹു ആ വിഭാഗത്തിലെങ്കിലും പാവപ്പെട്ട നമ്മളെ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ അപ്പോ അവരോടുള്ള ഹെബ്ബ് കൂടാൻ വേണ്ടി അത് പറയുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച ഇതേത് ഏത് വിഷയമാണ് അള്ളാഹുവിനോട് സ്നേഹമുണ്ടാകാനുള്ള മാർഗം അല്ലെ സ്നേഹത്തിൻ്റെ മഹത്വം അതിൻ്റെ അർത്ഥതലങ്ങളും അതുപോലുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞു അത് നമ്മുടെ കൽബിൽ പെട്ടെന്ന് ഉണ്ടായി കിട്ടാനുള്ള മാർഗമാണ് നമ്മൾ കഴിഞ്ഞയാഴ്ച പറഞ്ഞത് മുജാഹദ അത് തന്നെ മാർഗം ധർമ്മസമരം മൃഗീയ ഗുണങ്ങളുള്ള സ്വന്തം ശരീരത്തോടുള്ള സമരം യുദ്ധം അതുതന്നെ അല്ലാഹു ആണോ ലക്ഷ്യം അല്ലാഹു ആണോ നിങ്ങളുടെ നീയത്ത് അള്ളഹാനെ സ്നേഹിക്കണമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊതിയുണ്ടോ കൊതിയുണ്ടെങ്കിൽ നിങ്ങൾ ഈ യാത്ര തുടങ്ങുന്ന പ്രാരംഭഘട്ടത്തിൽ തന്നെ നിങ്ങൾ ഈ യാത്ര തുടങ്ങുന്ന അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടത് എന്താ എന്താ ധർമ്മസമരമാണ് നിങ്ങളുടെ ശരീരത്തോടുള്ള മനസ്സിനോടുള്ള സമരമാണ് മാർഗം ആ സമരം ഇല്ലെങ്കിൽ ഈ പരിഭാവനമായ വഴിയിൽ നിന്ന് ഈ വഴിയിൽ നിന്ന് ഈ അറിവിന്റെ വഴിയിൽ നിന്ന് ഒരു മണിയുടെ അത്ര പോലും നിങ്ങൾക്ക് കിട്ടൂല നിങ്ങളെ സ്വഭാവം മാറ്റാൻ നിങ്ങൾ തയ്യാറല്ല നിങ്ങളെ ഈ ദുസ്വഭാവങ്ങളെല്ലാം നിങ്ങൾ നിലനിർത്തിയിട്ട് നിങ്ങൾ അങ്ങനെ വിവാദത്ത് നടത്തുകയാണ് നിങ്ങൾക്ക് മണിയുടെ അത്ര പോലും അള്ളാഹുവിനോടുള്ള സ്നേഹം നിങ്ങളെ കൽപിലുണ്ടാകൂല ഈ പരിഭാവനമായ വഴിയിൽ നിന്ന് അല്പം പോലും നിങ്ങൾക്ക് കിട്ടൂല ൂരിഫ ഇല എല്ലാ മൃഗീയ ഗുണങ്ങളിൽ നിന്നും മനസ്സിനെ രോധിച്ചുകൊണ്ട് കൽബിനെ പാകപ്പെടുത്തണം കൽബിനെ പാകപ്പെടുത്തണം അവിടെ അള്ളാനോട് സ്നേഹം ഉണ്ടാവുള്ളൂ പാകപ്പെട്ട കൽബിനെ അള്ളാനോട് സ്നേഹം ഉണ്ടാവുള്ളൂ ഈസാ നബി പറഞ്ഞല്ലോ ലി ബനി ചോദിച്ചു ോട് എന്താ ചോദിച്ചത് കൃഷി എവിടെയാണ് മുളക്കുന്നത് എവിടെ കൃഷി ഉണ്ടാവുക കൃഷി എവിടെ മുളക്കുക കാലു ഇസ്രായിലർ പെട്ടെന്ന് മറുപടി പറഞ്ഞു കാലുറാബ് മണ്ണില് മണ്ണിലാണല്ലോ കൃഷി ഉണ്ടാവുക മണ്ണിലാണല്ലോ കൃഷി ഉണ്ടാവുക അതെന്താ പോലെ ചോദ്യം പാർ കൃഷി വളരൂല്ലോ മണ്ണിലാണ് കൃഷി ഉണ്ടാവുക എന്താണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം അവരോട് പറഞ്ഞു നിങ്ങളോടൊരു സത്യം ഞാൻ പറഞ്ഞാൽ മണ്ണ് പോലത്തെ കൽബിലെ ഹെക്കുമത്ത് മുളക്കുള്ളൂ മണ്ണ് പോലത്തെ കൽബ് എന്ന് പറഞ്ഞാൽ എന്താ മണ്ണിനെ തൂമ്പെടുത്ത് എങ്ങോട്ട് വളച്ചാലും എങ്ങോട്ട് പിടിച്ചാലും അത് അങ്ങോട്ട് പോരും അല്ലേ പാറക്കല്ലിൽ തൂമ്പിട്ട് കൊത്തിയാലോ ഒന്നും ആവില്ലല്ലോ അല്ലെ തൂമ്പ കേട്ന്ന് പോകുന്നല്ലാതെ അല്ലേ മണ്ണ് പോലെ മണ്ണ് പോലെ അനുസരണശീലത്തിലെത്തിയ ഹൃദയം ആ ഹൃദയത്തിലെ ഹിക്കുമത്ത് മുളക്കുകയുള്ളു അള്ളാഹുവിനോടുള്ള മഹബത്ത് ഹൃദയത്തിൽ വരികയുള്ളു അതിനുള്ള മാർഗം മുജാഹദ മുജാഹദയ്ക്ക് പല വകുപ്പുകളും പല ഭാവങ്ങളും പല രീതികളുമുണ്ട് സ്വന്തത്തെ നിയന്ത്രിക്കാനും സ്വന്തത്തെ പാഠം പഠിപ്പിക്കാനും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിലാലു നഫ്സ് നിങ്ങൾക്ക് നിങ്ങൾക്കള്ളാനെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിനെ അങ്ങോട്ട് കൊല്ലണം അതെങ്ങനെ നിങ്ങൾക്ക് നിങ്ങളോടുള്ള താല്പര്യത്തിനെ അങ്ങ് മാറ്റി വെക്കണം മനസ്സിൽ നിന്ന് അപ്പോഴേ അവിടെ വരുള്ളൂ എബ്ബുള്ള കയറി വരുള്ളൂ അതെങ്ങനെ വരിക അതിന് മഹാന്മാർ നടത്തിയ മുജാഹദയുടെ പ്രധാന ഭാഗമാണ് നഫ്സ് പ്രയോഗം പ്രയോഗം എന്താണ് സാധനം കിബിറിൽ നിന്ന് റിയയിൽ നിന്ന് ഋജുബിൽ നിന്ന് ഈഗോ സ്വഭാവങ്ങളിൽ നിന്ന് അഹങ്കാര സ്വഭാവങ്ങളിൽ നിന്ന് പ്രസിദ്ധിമോഹത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താനും ആ വൃത്തികെട്ട സ്വഭാവങ്ങളെ തകർക്കാനും പറ്റുന്ന ഏറ്റവും വലിയ ബോംബാണ് ആയുധമാണ് ഇത് നഫ്സ് എന്താ അത് ആത്മനിന്ദാ പ്രയോഗം ഞാനവർഗുകൾ എന്ന് പറഞ്ഞിങ്ങനെ പോങ്ങുമ്പോൾ ഞാൻ തന്നെ ഞാൻ എന്നെ അങ്ങോട്ട് കൊച്ചാക്കുക നമ്മൾ പറയലുണ്ടല്ലോ വലിയ കാര്യം അവൻ എന്നെ കൊച്ചാക്കി എന്തേ നീ കൊച്ചെന്നല്ലേ അവൻ കൊച്ചാക്കിയപ്പോൾ കൊച്ചായിട്ടൊന്ന് സമ്മതിച്ചു കൊടുക്കാൻ എന്തേ നിനക്ക് പറ്റാമെന്ന് നീ വലിയവനാന്നുള്ള തോന്നൽ നിനക്കുണ്ട് അതുകൊണ്ടാണ് അവൻ എന്നെ കൊച്ചാക്കി ഞാൻ വിടുവോ ഞാൻ അവനോട് മിണ്ടൂല സദസ്സിൽ വെച്ചാ കൊച്ചാക്കിയത് വേറുള്ളവർ കൊച്ചാക്കണ്ട ഞാൻ തന്നെ എന്നെ കൊച്ചാക്കുക നിങ്ങൾ തന്നെ നിങ്ങളെ കൊച്ചാക്ക ചെറുതാക്ക പൊങ്ങുമ്പോ പിടിച്ചിട്ട് താഴ്ത്തുക അങ്ങനെ ഒരു കുറെ തവണ താഴ്ത്തുമ്പോൾ സ്വമേധയാ താഴ്ന്നു കിട്ടും അങ്ങനെ താഴ്ന്നു കിട്ടുമ്പോഴേ സലാമത്ത് കിട്ടുള്ളൂ കിബിറ് അണുത്തൂക്കം കൽബിലുള്ളവൻ സ്വർഗ്ഗത്തിന്റെ പടി കയറൂലല്ലോ നബിസ്വല്ലി വസ്ലമ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ നമ്മൾ വിവാദത്ത് ചെയ്തിട്ടും കാര്യമില്ലേ നൂറല്ല ഇരുന്നൂറല്ല മുന്നൂറല്ല ആയിരം കൊല്ല ഈ ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല ആ സാധനം ഉള്ളില് കിടക്കണമെങ്കിൽ അപ്പൊ ആ സാധനത്തിനെ തകർക്കാനും ഉള്ളിൽ നിന്ന് മാറ്റാനും ഇത് ലാലുനസ് പ്രയോഗം ഞാൻ തന്നെ എന്നെ നിന്ദിക്കുക എങ്ങനെ നിന്ദിക്ക അത് എങ്ങനെ നിന്ദിക്കുക ഒരു ചരിത്രത്തിൽ കാണാ ബിസ്താം എന്ന നാട്ടിൽ ആദരണീയനായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു സമൂഹത്തിലെ സുസമ്മതനായ വ്യക്തിയാണ് ദേഹം സർവരാലും അംഗീകരിക്കപ്പെടുന്ന ആളാണ് അദ്ദേഹം നാട്ടിലെ പള്ളി പ്രസിഡന്റ് ആകാനുള്ള യോഗ്യതയൊക്കെ ഉള്ള ആളാണ് നാട്ടിലെ സുസമ്മതനാണ് അങ്ങനെയുള്ളൊരു വ്യക്തി ബിസ്താം നാട്ടിൽ ജീവിച്ചിരുന്നു അക്കാലത്ത് അബൂയസീദുൽ ബിസ്താമി റലിയാഹു അൻഹുവിൻ്റെ സദസില നിത്യ സന്ദർശകനായിരുന്നു ആ ആദരണീയനായ വ്യക്തി അന്ന് ജീവിച്ച മഹാനായ വലിയാണ് ആണ് അബൂയസീദ് റഹിമഹുല്ല ഈ മഹാനു ഏറ്റൊക്കെ ബന്ധമുള്ള ഒരാളാണ് നാട്ടിലെ കേമനാണ് ഇദ്ദേഹം ഒരിക്കൽ നാട്ടിലെ ആദരണീയനായ മനുഷ്യൻ അക്കാലത്ത് ജീവിക്കുന്ന വലിയ പണ്ഡിതന്റെ സദസ്സിൽ ഇടയ്ക്കിടെ പോകുന്ന മനുഷ്യൻ ഒരിക്ക അബു യസീദിന്റെ സന്നിധിയിൽ ചെന്നിട്ട് പറഞ്ഞു അഭിമന്യ ഗുരു എനിക്കൊരു കാര്യം പറയാനുണ്ട് അസൂമുദ്ഹിറലാമൂ ഈ നാട്ടിലെ മഹാ ആദരണീയനായ ജനങ്ങൾക്കിടയിൽ സുസമ്മതനായ വ്യക്തി അന്ന് ജീവിക്കുന്ന ഏറ്റവും വലിയ ആരിഫിന്റെ മുന്നിൽ ചെന്നിട്ട് എന്താ പറയുന്നത് നീണ്ട മുപ്പത് കൊല്ലങ്ങളായി പകലൊന്നും എനിക്ക് നോമ്പാണ് ഒരു ദിവസം പോലും ഞാൻ നോമ്പ് വിട്ടിട്ടില്ല രാത്രികളൊക്കെ ഞാൻ നമസ്കാരം കൊണ്ട് സജീവമാക്കലാണ് ഉറക്ക് ഞാൻ മാറ്റിവെക്കും പകലിലേക്ക് നോമ്പിൻ്റെ സമയത്തുള്ള ഉറക്കം അതും വിവാദത്താക്കി ഞാൻ മാറ്റും രാത്രി ഞാൻ നിസ്കരിക്കുകയാണ് പകലെന്നും എനിക്ക് നോമ്പാണ് മുപ്പത് കൊല്ലമായി എൻ്റെ കീഴ്വഴക്കവും സ്വഭാവ രീതിയും അതാകുന്നു പക്ഷേ കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും എൻ്റെ നടപടിക്രമങ്ങൾ ഇവിധമാണെങ്കിലും ല അജിതുൽമില്ല അല്ലയോ ഗുരു അല്ലയോ മഹാനേ അങ്ങേക്ക് ലഭിക്കുന്ന ഈ അറിവുണ്ടല്ലോ അങ്ങേക്ക് ലഭിക്കുന്ന ഈ ഭക്തിയുണ്ടല്ലോ അങ്ങേക്കുള്ള ഈ അല്ലാഹുവിനോടുള്ള ഹുബുണ്ടല്ലോ പ്രവാചകരോടുള്ള ഹുബുണ്ടല്ലോ അതൊന്നും എനിക്ക് കിട്ടുന്നില്ലല്ലോ സങ്കടം പറയാൻ മുപ്പത് കൊല്ലം കഠിനാധ്വാനം ചെയ്തിട്ട് അങ്ങ് പറയുന്ന അറിവോ അങ്ങേക്കുള്ള ഭക്തിയോ എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്താണ് എനിക്ക് പറ്റിയ കുഴപ്പം എന്താണ് എന്താണെൻ്റെ പ്രശ്നമെന്ന് എനിക്കറിയില്ലല്ലോ ഇത് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് മുപ്പത് കൊല്ലം ഞാൻ കഷ്ടപ്പെട്ടു ഞാൻ തെറ്റിലേക്കൊന്നും പോകാറില്ല എന്നിട്ട് എനിക്ക് അങ്ങേക്കുള്ള അറിവോ ഭക്തിയോ കിട്ടുന്നില്ലല്ലോ ഇതു പറഞ്ഞപ്പോ ലോകം കണ്ട മഹാനായ ജ്ഞാനി മഹാനായ് പറഞ്ഞു മുപ്പത് കൊല്ലമല്ലേ നീ പകൽ മുഴുവൻ നോമ്പ് പിടിച്ചത് മുപ്പത് വർഷമല്ലേ രാത്രി മുഴുവൻ നീ കൊണ്ട് സജീവമാക്കിയത് എന്നാ കേട്ടോ നീ നോമ്പു പിടിച്ചാലും നീ സജീവമാക്കിയാലും ഈ ജ്ഞാനത്തിൽ നിന്നോ ഈ ഭക്തിയിൽ നിന്നോ ഈമാനിൽ നിന്നോ ഒരു അണുത്തൂക്കം നിനക്ക് കിട്ടൂല കേട്ടോ മുന്നൂറ് കൊല്ലം പണിയെടുത്താലും യഥാർത്ഥത്തിലുള്ള ഈ മാനും തക്കുവയും ഹിബും നിനക്ക് കിട്ടൂല കിട്ടൂലെന്ന് മാത്രല്ല അതിൽ നിന്നൊരു അണു അളവ് നിനക്ക് കിട്ടൂല ഈ മനുഷ്യൻ്റെ മോശക്കാരനല്ല അദ്ദേഹം പറഞ്ഞു പറഞ്ഞു എന്തുകൊണ്ട് എന്തുകൊണ്ട് തങ്ങൾ നിന്റെ കുഴപ്പം നീ തന്നെ വേറൊരു കുഴപ്പമല്ല അള്ളാഹുവിൽ നിന്ന് മനുഷ്യനെ തടയുന്ന ശത്രുക്കൾ നാലാണല്ലോ നിരന്തരം റബ്ബിന്റെ വഴിയിൽ നിന്ന് നമ്മെ തെറ്റിക്കുന്ന ശത്രുക്കൾ നാലാണ് നാലെണ്ണമാണ് പ്രധാന ശത്രുക്കൾ സ്വർഗത്തിൽ നിന്ന് നമ്മെ തെറ്റിക്കുന്ന ഈമാനിന്റെ വഴിയിൽ നിന്ന് നമ്മെ പിഴപ്പിക്കുന്ന പ്രധാന ശത്രുക്കൾ നാലാണ് അതിൽ ഒന്നാമത്തെ ആള് ഇബിലീസ് ആണെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട ശത്രുവാണ് നഫ്സ് സ്വന്തം മനസ്സ് മഹജൂബും നിനക്ക് ഈ ജ്ഞാനവും തത്വയും കിട്ടാത്തതിന്റെ കാരണം നീ തന്നെയാണ് നീയാണ് ആണ് മറ അള്ളാഹുവിൻ്റെയും നിന്റെയും ഇടയിൽ നിന്റെ മനസ്സ് തന്നെ പറയാണ് അപ്പൊ ചോദിച്ചു ഈ മനുഷ്യൻ അഭിമന്യ പണ്ഡിതാ ജ്ഞാനിയായവരെ മഹാനായവരെ ഫലിതാലിക്കുൻ ഫലിതാലിക്കുൻ ഈ ഇത് മാറ്റാൻ മരുന്നൊന്നുമില്ലേ എനിക്ക് റബ്ബിലേക്ക് പോകണം മരണത്തിന് മുമ്പ് അവനോടുള്ള ഷബൻ്റെ കൽബിൽ നിറക്കണം എൻ്റെ ഈമാൻ പൂർണമായി കിട്ടണം അതിനു മരുന്നില്ലേ കാലനം മരുന്നൊക്കെ ഉണ്ട് എന്നാൽ ആ മരുന്നൊന്ന് പറഞ്ഞു ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ എൻ്റെ ഈ പ്രശ്നമൊന്നും മാറിക്കിട്ടിയെങ്കിലോ കാലാ ഇന്ന കലാത്തക്ക ബലോ മരുന്ന് പറഞ്ഞിട്ട് കാര്യം നീ അത് കഴിക്കൂല നീ അത് സ്വീകരിക്കൂല ഇദ്ദേഹം പറഞ്ഞു വിട്ടുകൊടുത്തില്ല ഒന്ന് പറഞ്ഞുതരൂ ഞാനതൊന്ന് ചെയ്യട്ടെ ഞാനൊന്ന് രക്ഷപ്പെടട്ടെ എനിക്ക് രക്ഷപ്പെടണ്ടേ റബ്ബിന്റെ പൊരുത്തം എനിക്ക് കിട്ടണ്ടേ ആ റബ്ബിനോടുള്ള സ്നേഹത്തിന്റെ വഴിയിൽ എനിക്ക് മുന്നേറണ്ടേ പറഞ്ഞു തരൂ അതിനുള്ള മരുന്ന് യസീദ് തങ്ങൾ പറയാൻ തുടങ്ങി എന്താ മരുന്ന് അറിയോ ശരിക്കും കേട്ടോളൂ എല്ലാരും കേട്ടോളൂ എന്താ മരുന്ന് ബാർബർ ഷാപ്പ് ചെല്ല് പള്ളിയിലേക്ക് ചെല്ലാനല്ല പറഞ്ഞത് ബാർബർ ഷാപ്പിലേക്ക് ചെല് ചെന്നിട്ട് മുടിയൊക്കെ ഒന്ന് ശരിക്ക് ക്ലീനായിട്ട് ഷേവ് ചെയ്യുക വടിക്ക് നന്നായിട്ട് വടിക്ക് വടിച്ചിട്ട് എന്ത് ചെയ്ത് അവറത്ത് മറയാൻ മാത്രം വലിപ്പത്തിലുള്ള ഒരു കരിമ്പടം എടുക്ക് മുട്ടുപൂക്കളിൻ്റെ മുട്ടുപൂക്കളിൻ്റെ ഇടയിലുള്ള സ്ഥലം മറയാൻ മാത്രമുള്ള ഒരു കരിമ്പടം തുണിയായിട്ട് എടുക്ക് മുണ്ടെടുക്ക് എന്നിട്ട് കഴുത്തിലൊരു സഞ്ചി കെട്ടിത്തൂക്ക് അതിൽ കപ്പലണ്ടി കുറച്ച് വാങ്ങിയിട്ടിടും എന്നിട്ട് ബിയാന കുട്ടികളെ വിളിച്ചു വരുത്തു കുട്ടികളോട് പറയൂ ആരാ എന്നെ കൂക്കി വിളിക്കുക ആരാണെന്നെ തല്ലുക ആരാണെന്നെ കല്ലിനെറിയുക അങ്ങനത്തെ ആളുകൾക്ക് ഞാൻ കപ്പലൻ്റെ ഇഷ്ടം പോലെ തരുന്നു കുട്ടികളോട് പറ എന്നിട്ട് വത്തു പറഞ്ഞു അങ്ങാടിയിലേക്ക് ചെല്ല് ഇങ്ങനെ അങ്ങാടിയിലേക്ക് ചെല്ല് വത്തുഫിൽ വത്തുഫിൽ പട്ടണങ്ങളും ആളുകൾ തിങ്ങി നിറഞ്ഞ സ്ഥലത്തിലൂടെയൊക്കെ നീ കറങ്ങ് നിന്നെ നിന്നെ അറിയുന്ന ആളുകളുടെ അപരിചിതനായ മഹാൻ ആദരണീയൻ ുരണീയൻ രാംരാജണ്ടെടുക്കാൻ പറ്റിയ ആള് എന്നൊക്കെ പറയുന്ന നീ വലിയ മഹാനാണ് എന്ന് പറയുന്ന ആളുകൾ ഉണ്ടല്ലോ അവരെ മുന്നിലൂടെ ഈ ഒരു കരിമ്പടത്തിട്ട് കഴുത്തിൽ ഈ സഞ്ചൻ തൂക്കിയിട്ട് അങ്ങോട്ട് നടന്ന് ചെല്ല് വലാതാലിക്ക ഈ അവസ്ഥയിൽ ചെല്ല് ഇതകട്ട് കേട്ടപ്പോൾ

പണ്ടൊരു വലിയ ജ്ഞാനി വാങ് കേട്ടപ്പോൾ പഠിച്ചോനെ മൊല്ലാക്ക നോണറിയാൻ തുടങ്ങിയാലോ ഇത് കേട്ട ഈ ഔലിയനെ പിടിച്ച തല്ലൂരി ആൾക്കാർ മൊല്ലാക്കൻ നോണറിയ ജെ ഏതാണോ സാധനം ചോദിച്ചിട്ട് മൊല്ലാക്ക അള്ളാഹു അക്ബർ എന്ന് പറയേണ്ട വിധം പറഞ്ഞിട്ടില്ലെങ്കിൽ അള്ളാഹ് അക്ബറാണെന്ന് ഈ ജീവിതം കൊണ്ട് പ്രഖ്യാ ജീവിതം കൊണ്ട് തെളിയിച്ച് പറയുകയാണെങ്കിൽ അത് സിതുക്കാവുള്ളൂ അല്ലെങ്കിൽ നോണയാ അത് തിരിയേണ്ടവലിക്ക് തിരിയും മൊല്ലാക്ക നോണറിയാൻ തുടങ്ങി ഇത് വാങ് കേട്ടപ്പോഴേ എന്ന് പറഞ്ഞതുപോലെ സുബാണല്ല പറഞ്ഞപ്പോൾ

നീ പരിശുദ്ധനാക്കിയത് നിന്റെ സ്വന്തത്തെയാണ് വമാ റബ്ബക്ക റബ്ബിന്റെ പരിശുദ്ധിയെ നീ ജീവിതം കൊണ്ട് വാഴ്ത്തിയിട്ടില്ല നാവുകൊണ്ടേ പറയുന്നുള്ളൂ അതുകൊണ്ടല്ലേ ഞാൻ ഈ പറഞ്ഞ പണി നിനക്ക് ചെയ്യാൻ പറ്റാത്തത് നീ ഞാൻ മഹാനവറുകൾ എന്നുള്ള ഉള്ളിലിരിപ്പ് ഉള്ളതുകൊണ്ടല്ലേ ചങ്ങാതി ഈ പറഞ്ഞ സംഗതി കേട്ടപ്പോൾ സുബാനുള്ള ഇല്ലേ ആ സുബാനുള്ള ശിർക്കാണ് കാരണം തനപ്സക്ക നീ സുബഹാനുള്ള പറയുന്നത് നിന്റെ സ്വന്തം ശരീരത്തിനോടാ ഞാൻ സുഹാനാണ് ഞാൻ പരിശുദ്ധനാണ് അതല്ലേ നീ ജീവിതം കൊണ്ട് തെളിയിക്കുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞ സംഗതി ചെയ്യണം അപ്പോൾ ഇയാൾ പറഞ്ഞു ഇതല്ലാത്ത എന്തെങ്കിലും മരുന്നുണ്ടോ ഒന്ന് പറഞ്ഞുതരാമോ എന്നാ ഒന്ന് പ്രയോഗിച്ചു കൈന്നു അപ്പോൾ അബൂ യസീദ് തങ്ങൾ പറഞ്ഞു നീ ഇത് ചെയ്ത് തുടങ്ങ് എന്നിട്ട് ബാക്കിയുള്ള മരുന്ന് പറഞ്ഞുതരാർ ഇന്നിയിലാ ഉത്തീർക്കൂ ഞാൻ നാട്ടിൽ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഇന്നിയിലാ ഉത്തീർക്കും അതിന് എനിക്ക് കഴിയില്ല വക്കതു കൊലുത്തുലക്ക ഇന്ന കലാത്തക്കുബലു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നീ അത് കബൂലാക്കൂല സ്വീകരിക്കൂല മരുന്ന് കഴിക്കൂല നേരത്തെ പറഞ്ഞാണല്ലോ അപ്പം എന്തീന്നുള്ള പാഠം കിബിറുള്ള എന്ത് ചെയ്യണം ആ കിബിറിനെ തകർക്കാനുള്ള മുജാഹദ നടത്തണം എങ്ങനെ മുജാഹദ നടത്തുക എങ്ങനെ ആളടിയിൽ നിന്ന് ചതസ്സിൽ വെച്ച് തൻ്റെ കിടക്കാരനല്ല തന്നെക്കാൾ എല്ലാ നിലയിലും താഴ്ന്നൊരുത്തൻ തെറി വിളിച്ചാൽ കേട്ട് വീട്ടിൽ ഇങ്ങോട്ട് പോരണം നാലിട്ടം കേട്ട് സഹിക്കുമ്പോൾ കിബിർ കുറഞ്ഞ അത് ഒഴിഞ്ഞു പോവും ഇതാണ് മുജാഹദ ഇതാണ് അള്ളാഹു അവന്റെ കലാമിൽ കർമ്മമായി മുജാഹദ ചെയ്തോ അതിന്റെ ഗുണം അവൻ എന്നെ കിട്ടും അല്ല ഖുറൻ്റെ പറഞ്ഞല്ലോ അതാണിത് ആത്മനിന്ന പ്രയോഗം ഇതിനൊരുപാട് സംഭവങ്ങൾ മഹത്വക്കളുടെ ചരിത്രത്തിലുണ്ട് ഇൻഷാല് അതൊക്കെ പറയാൻ നമുക്ക് നേരല്ല അള്ളാഹുബ്ഹ നമ്മുടെ കൽബുകളെ ശുദ്ധമാക്കി അവനോടുള്ള ഹുബ് നിറക്കാനുള്ള തൗഹൃത്ത് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ വാഹൃദി അഹമ്മദുല്ലാഹിറബിലാലമീൻ അസ്ലാ വൈകു